ഇതാ അർജന്റീന ഇതാ മെസ്സി ഇതാ ലോക കിരീടം വാമൂസ് അർജന്റീന മൂന്നാം ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ട് അർജന്റീന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഫ്രാൻസിനെ നാല് രണ്ടിന് തകർത്താണ് അർജന്റീന കിരീടത്തിൽ മുത്തമിട്ടത് നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും മൂന്ന് മൂന്നിന് സമനില നേടിയതോടെയാണ് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയത് മുപ്പത്താറ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അർജന്റീന ലോക കിരീടം നേടുന്നത് രണ്ടായിരത്തി പതിനാല് ഫൈനലിൽ നഷ്ടപ്പെട്ട കിരീടം മെസ്സി സ്വന്തമാക്കി അർജന്റീനയ്ക്ക് വേണ്ടി മെസ്സി ഇരട്ട ഗോൾ നേടിയപ്പോൾ ഏഞ്ചൽ ഡി മരിയയും വലക്കിലുക്കി ഫ്രാൻസിനായി എംബാപ്പെ ഹാട്രിക് നേടി ഈ ഹാട്രിക് ആണ് അർജന്റീനിയൻ വിജയത്തെ പെനാൾട്ടി ഷൂട്ട് ഔട്ടിലേക്ക് എത്തിച്ചത് കളിക്കണക്കുകളിലും മുൻതൂക്കം അർജന്റീനയ്ക്കാണ് പന്തടക്കം നാൽപ്പത്തിരണ്ട് ശതമാനം ഫ്രാൻസിനും മുപ്പത്തിയെട്ട് ശതമാനവും ഇരുപത് ശതമാനത്തോളം നേരം പന്തിനു വേണ്ടി ഓടുകയായിരുന്നു രണ്ടു ടീമും ഇരുപത് അവസരങ്ങളാണ് മെസ്സി പട ഫൈനലിൽ സൃഷ്ടിച്ചത് ഇതിൽ പത്തും ഗോൾ പോസ്റ്റിലേക്കായിരുന്നു അഞ്ചെണ്ണം ഗോൾ പോസ്റ്റിന് സമീപത്തു കൂടി പാഞ്ഞു പന്ത്രണ്ട് തവണയാണ് മെസ്സിയും ടീമും ആർ ഫ്രഞ്ച് പ്രതിരോധത്തിലേക്ക് എത്തിയത് കൗണ്ടർ അറ്റാക്കിലായിരുന്നു ഫ്രഞ്ച് പടയുടെ ശ്രദ്ധ പത്തു ഗോളവസരം അവരുണ്ടാക്കി അതിൽ അഞ്ചെണ്ണം ഗോൾ പോസ്റ്റിലേക്കും രണ്ടെണ്ണം ലക്ഷ്യം തെറ്റിയവയുമായി അർജന്റീനയ്ക്ക് ആറും ഫ്രാൻസിന് അഞ്ചും കോർണറുകൾ കിട്ടി അങ്ങനെ കണക്കിലും മുമ്പിലെത്തിയത് അർജന്റീനയാണ് ടോട്ടൽ ഫുട്ബോളാണ് പെനാൾറ്റി ഷൂട്ടൌട്ടിലെ അർജന്റീനിയൻ മികവിന് കാരണം അർജന്റീനയുടെ മുന്നേറ്റത്തിൽ മെസ്സിക്കൊപ്പം ഡി മനിയയും നിറഞ്ഞു ഇതാണ് തുടക്കത്തിൽ തന്നെ അർജന്റീന മുന്നേറാനുള്ള കാരണം എന്നാൽ ഗോൾ വഴങ്ങിയാൽ അമ്പരന്ന് പോന്ന അർജന്റീനിയൻ പ്രതിരോധം പിഴയ്ക്കുന്നത് കലാശ പോരാട്ടത്തിലും കണ്ടു ഇത് മുതലെടുത്താണ് ഫ്രാൻസ് മത്സരത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരവ് നടത്തിയത് അല്ലാത്തപക്ഷം സമ്മർദ്ദമില്ലാതെ തന്നെ അർജന്റീനയ്ക്ക് ജയിക്കാൻ കഴിയുമായിരുന്നു മെസ്സിയും ഡി മരിയയും ഗോൾ കീപ്പർ മാർട്ടിനസും ഇവരാണ് വിജയത്തിൽ നിർണായകമായത് ഡി മരിയെ പിൻവലിച്ച സ്കലോണിയുടെ തീരുമാനം തിരിച്ചടിയാകുമോ എന്ന് ഭയന്ന അർജന്റീനിയൻ ആരാധകർ ഒടുവിൽ കാലം മെസ്സിക്കൊപ്പം നിന്നു അങ്ങനെ ലാറ്റിൻ അമേരിക്കൻ വസന്തം കിരീടം നേടി മരഡോണയുടെ പിൻഗാമിയായി മെസ്സി മാറി ഓടിക്കളിച്ച് നേടിയ വിജയം ഗ്രൗണ്ടിൽ എവിടെയും മെസ്സിയെ കാണാമെന്നതും കളിയുടെ പ്രത്യേകത തന്നെയായിരുന്നു